ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പവും യാദർച്ഛ്യവും അല്ല. ഇത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കുടുംബം നന്നാവണമെങ്കിൽ നന്നാവട്ടെ എന്ന് വെച്ചിട്ടാ. അബ്രഹാം മമ്രയുടെ തോപ്പിൽ. എടി സാറേ, എടിയേ, എന്തോ വെള്ളയും വെള്ളയും ഇട്ട് മൂന്ന് പേര് വരുന്നുണ്ടല്ലോ. ഏതോ ഗോസ്പൽ ടീമാണെന്ന തോന്നുന്നേ. അതോ പിരിവാണോ? എടി ഇത് അതൊന്നും അല്ലാട്ടോ. എടി സാറേ, നീ പോയി വേഗം ഇത്തിരി പത്രിയും ചിക്കൻ കറിയും ഉണ്ടാക്കി കൊണ്ടുപോവാ. എന്റെ പൊന്നച്ചായോ, ഇത് അതിലൊന്നും ഒതുങ്ങുന്ന കേസല്ല. അവർക്ക് വല്ല പോത്തോ കാളയൊക്കെ വേണ്ടി വരും. ഹലോ, ഹലോ, യെസ് ഹലോ, ഇത് റിച്ചൂസ് ഹോട്ടൽ അല്ലേ? ആ അതെ സാറേ, എന്താ വേണ്ടേ? അതെ, ഒരു വാർപ്പ് പോത്തിറച്ചിയും ഒരു 130 പൊറോട്ടയും പെട്ടെന്ന് ഇവിടത്തേക്ക് കൊടുത്തുവിട്. വേഗം വേണോട്ടാ. ഓക്കെ സാറേ, ഓക്കെ, ശരി. പേയ്മെന്റ് ഗൂഗിൾ പേ ചെയ്താ പോരെ? ഓക്കെ ഓക്കെ ഓക്കെ, അത് മതി സാറേ. ദേ കൊണ്ടുവന്നിട്ടുണ്ട്. സാറ് പറഞ്ഞൊന്നും കിട്ടിയില്ല. പകരം കുഴിമന്തിയും അൽഫാമും കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുവാനുണ്ട്. യഹോവ ഈ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നു. ഈ പട്ടണമോ? ഇതല്ല സൊദോമും ഗൊമോറയും. അവിടുത്തെ കുടുംബങ്ങൾ ദൈവഭയമില്ലാത്തവരും പാപത്തിൽ രസിക്കുന്നവരും ആകുന്നതുകൊണ്ട് ആ പട്ടണങ്ങളെ നശിപ്പിക്കുവാൻ പോകുന്നു. അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ സീനിയർ പാസ്റ്റർ ബാബു ജോൺ പറയുന്നത് പോലെ, ഞായറാഴ്ചത്തെ ആരാധന, ചൊവ്വാഴ്ചത്തെ ഡെലിവറൻസ് മീറ്റിംഗ്, ഹൗസ് ചർച്ച്, യൂണിറ്റ് മീറ്റിംഗ്, ഏരിയ മീറ്റിംഗ്, 24-hour പ്രെയർ, ഫാസ്റ്റിംഗ് പ്രെയർ, ഈ വക കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്യുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ദൈവം നശിപ്പിക്കുകയില്ല. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു 50 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ പോട്ടെ ഇനി 20, ഒരു 10 പേരെങ്കിലും. എന്നാൽ ശരി, അങ്ങനെ ആകട്ടെ. എൻ്റെ സഹോദരൻ ലോത്ത് അവിടെയാണ്. ഞങ്ങൾ കുടുംബക്കാരൊക്കെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞ കേൾക്കില്ല, നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. ഞാനിവിടെ യൂട്യൂബ് നോക്കി മുട്ട പൊരിക്കുക. എന്റെ ദൈവമേ, ആരും വാതില് തുറന്നില്ലേ? ഈ മനുഷ്യൻ ഇതും തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം.
തുണി ഉടുക്കും മനുഷ്യ. ആരാ? എന്താ നിങ്ങളൊക്കെ ആരാ? എന്തിനാ വന്നേ? ഡാഡി മമ്മി ഞങ്ങൾ പോവാണേ. മകളെ നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഓ ഡാഡ് മറന്നു പോയോ, ഇന്നല്ലേ ഞങ്ങളുടെ സേവ് ദി ഡേറ്റിന്റെ ഫോട്ടോഷൂട്ട്. നിങ്ങൾ ആരും ഇപ്പോൾ പുറത്തു പോകരുത്. ഈ കുടുംബത്തിലെ എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. നിങ്ങൾ ഇത് കേൾക്കണം. നിങ്ങൾ അങ്ങ് പോവില്ലേ. ഈ പട്ടണത്തിലെ കുടുംബങ്ങളുടെ പാപം പെരുകിയത് കൊണ്ട് ദൈവം ഈ പട്ടണത്തെ ഇന്ന് നശിപ്പിക്കും. എത്രയും പെട്ടെന്ന് നീയും നിനക്കുള്ളവരെയും കൂട്ടിക്കൊണ്ട് ഓടിപ്പോയിക്കൊള്ളുക. പക്ഷേ തിരിഞ്ഞു നോക്കരുത്. എന്നാ പിന്നെ നിങ്ങൾ പെട്ടെന്ന് മക്കളെ വിളിക്ക്, എനിക്ക് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. കല്യാണം കഴിഞ്ഞില്ല, ഇപ്പോഴേ അവൾ പരിധിക്ക് പുറത്തായോ? എന്നാ ഞാൻ എൻ്റെ ഭാവി മരുമോനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ, ആ മോനെ, നിങ്ങൾ എവിടെയാ? ഡാഡ്, ഞങ്ങളിവിടെ കിണറ്റിന്റെ കയറിൽ തൂങ്ങിക്കിടന്ന് സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിടി വിട്ടാ ഞങ്ങൾ രണ്ടും കിണറ്റിലാ. എടാ, അതിലും വലിയ പ്രശ്നമാടാ ഇവിടെ. നീ എല്ലാവരെയും കൂട്ടി വേഗം വീട്ടിലേക്ക് വാ. ഞങ്ങളുടെ വൈബ് മൊത്തം ഡാഡി ചളവാക്കി. എടാ, അത് തന്നെയാ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പട്ടണം മുഴുവനും തീയിട്ട് നശിപ്പിക്കാൻ പോവുകയാണ്. ഡാഡിയുടെ ഒരു കോമഡി. ഓരോരോ പ്രാന്തേ, വാടാ നമുക്ക് പബ്ബിൽ പോകാം. ആ മക്കളെ, ഇതൊന്നും ഇപ്പോൾ എടുക്കാൻ നേരമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്. അച്ചായ, ഇതൊന്ന് പിടിച്ചു തന്നേ. അവളുടെ ഒരു ഒരുക്കം. അതെ, ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന. അച്ചായ, ഞാൻ എന്റെ ഫോണിന്റെ ചാർജർ എടുത്തില്ല. ഹലോ ഹലോ, ദേ ദേ ഇവിടെ 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 നോക്ക്. സോദോം കുമാറ അവിടെ കത്തി നശിച്ചുകൊണ്ടിരിക്കുക. എന്നോട് മലമുകളിലേക്ക് ഓടിപ്പോവാൻ പറഞ്ഞതാണ്.
പക്ഷെ അവിടേക്ക് എത്താൻ പറ്റുമോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ സ്വാർ പട്ടണത്തിലേക്ക് ഓടിപ്പോകാമെന്ന് പറഞ്ഞപ്പോൾ ദൂതന്മാർ സമ്മതിച്ചു. സോദോം ഗൊമോറ കത്തിക്കൊണ്ടിരിക്കുക, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ വയറും ഇപ്പം കത്തുന്നുണ്ടാവും. ഞാൻ സോവാറിലേക്ക് പോവുക, അവിടെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളും അങ്ങോട്ട് വന്നാൽ നമുക്ക് എല്ലാവർക്കും അവിടെ ഇരുന്ന് കഴിക്കാം. പിന്നെ ആ പോകുന്ന വഴിക്ക് സോദോം ഗൊമോറ കത്തിക്കൊണ്ടിരിക്കുന്നതും കാണാം. അവിടെ സോവാറിലെ ദൈവജനം ദൈവത്തെ സ്തുതിച്ചു പാടുന്നതും നിങ്ങൾക്ക് കാണാം. ഓക്കെ. ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ അബ്രഹാം.